നമസ്കാരം. എം പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകനിൽ നമുക്ക് സംശയമില്ല. കാരണം അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അവസാനമായി അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ഹിറ്റ് വന്നത് തന്നെ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. തീരെ മാർക്കറ്റിംഗ് ഇല്ലാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ ജോസഫ് ഒരു വലിയ വിജയമായി മാറിയതോടുകൂടി തന്നെ പത്മകുമാർ എന്ന് പറയുന്ന സംവിധായകൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകരുടെ പട്ടികയിലേക്ക് ഉയരുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം അദ്ദേഹത്തിന് മാമാങ്കം എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിൽ ഡയറക്ഷൻ ചുമതല പകുതിക്ക് വെച്ച് ഏറ്റെടുക്കേണ്ടി വന്നതും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. എന്നാൽ മാമാങ്കത്തിന് ശേഷം ഇപ്പോൾ തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പോസ്റ്റർ ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹമല്ല പുറത്തുവിട്ടത്, മാമാങ്കത്തിലെ ഹീറോ ആയിട്ടുള്ള മമ്മൂട്ടി തന്നെയാണ് ആ പോസ്റ്റർ പുറത്തുവിട്ടത്. മമ്മൂട്ടിയും അതുപോലെ തന്നെ തമിഴ് സൂപ്പർ താരമായിട്ടുള്ള വിജയ് സേതുപതിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത്. ഇതും ഒരു ക്രൈം ത്രില്ലർ ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതിനകത്ത് നായകനായിട്ട് അഭിനയിക്കുന്നത് മമ്മൂട്ടിയല്ല, അത് ഇന്ദ്രജിത്തും അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടുമാണ് അതിനകത്ത് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂടാണ് നായകൻ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ പേര് 10 വളവ് എന്നാണ്. അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ബെയ്ജിയമിന്റെ, അതായത് ഗംഭീരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ പിൻബലത്തോടു കൂടി തന്നെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് ഇപ്പോഴും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി അത് കാണാവുന്നതാണ്. ഹെഡ്ഫോൺ വെച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേറൊരു ഫീല് നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും 10 വളവ് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പടമായി മാറട്ടെ എന്ന് ആശിക്കുന്നു. മാത്രമല്ല ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പോസ്റ്ററായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാം. വെറും ഒരു പോസ്റ്റർ കൊണ്ട് എങ്ങനെയാണ് പ്രതീക്ഷ നൽകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ഒരു പോസ്റ്റർ ഈ പറഞ്ഞ പോലെ ഹെഡ്ഫോൺ വെച്ചൊന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും വേറെ ഒരു മൂഡ് ഫീല് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ക്രൈം ത്രില്ലറായിട്ട് ഈ സിനിമ മാറട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.